ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി കിണ്ണങ്കാച്ചു ഓഫ് റോഡ് അടിക്കാൻ വന്നേക്കാണ്. നമ്മുടെ കരിസ്മയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ രണ്ട് എക്സ്പ്രസ് ഉണ്ട്. പിന്നെ നമ്മുടെ സെവിൻ്റെ അവഞ്ചറിൽ അവഞ്ചർ ചെറിയൊരു പണിമുടക്കായിരിക്കുകയാണ്. ഇത് നമ്മുടെ അവഞ്ചറിൻ്റെ ക്ലബിലുള്ള അടുത്ത നമ്മുടെ ഫ്രണ്ടിൻ്റെ അവഞ്ചറുണ്ട്. അത് സ്ട്രീറ്റാണ്. നമ്മുടെ അതെ തന്നെ, നമ്മുടെ ട്രിപ്പിൽ ഒരു അവഞ്ചർ എന്തായാലും ഉണ്ടാവും. അതെ, പുതിയ ഷാഷാടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എക്സ്പ്രസിന്. ഏതാണത്? ഹൈക്ക് റൈഡർ. ഹൈപ്പർ റൈഡർ ബാംഗ്ലൂർ അല്ലേ? അടിപൊളി സാധനം ഉണ്ട്. അത് അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ, നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. എത്ര വില? 4700. 4700 രൂപ. ആരെങ്കിലും വാങ്ങിക്കണെങ്കിൽ ഞാൻ പോയി വാങ്ങിച്ചു. അടിപൊളി സാധനമാണ്. മറച്ച കിട്ടി നോക്കിയതാ. അപ്പൊ നമ്മളിവിടെ വന്നപ്പോഴേക്കും വേറെ കുറച്ച് പിള്ളേരൊക്കെ താഴെ എക്സ്പ്രസ് ഹിമാലിനൊക്കെ ആയിട്ട് വരുന്നത്. അവിടെ നിന്ന് കയറി വരുന്നുണ്ട് അവര്. അതായത് നമുക്ക് അതിനെ പോയേക്കാം. ഹേ ഗൈസ്, അപ്പൊ നമ്മളൊരു ഓഫ് റോഡ് കയറാൻ വന്നപ്പോ ഒരു അടിപൊളി സാധനം നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ? ഇത് എന്ത് സാധനം നോക്കി, ട്രയംഫിന്റെ ഒരു കിടിലൻ സാധനം. ട്രയംഫ് ടൈഗർ 800 XEX. നമ്മുടെ ആൽബിൻ ഒന്ന് കയറി നോക്കണ്ട്. വെടിക്കെട്ട് സാധനമാണ്. അപ്പൊ നമ്മൾ വന്നപ്പോ കൊച്ചിയിലുള്ള നമ്മളൊരു വേറൊരു റൈഡർ മച്ചൻ ഈ ഓഫ് റോഡ് കയറിയ ഇറങ്ങി വന്ന വഴിയാണ്. അപ്പൊ ഇത് കണ്ടപ്പോ നമ്മളൊരു വീഡിയോ എടുത്താണ്. അപ്പൊ ഇവിടെ വന്നപ്പോ കുറച്ച് വേറെ ഫ്രണ്ട്സിനെ കണ്ടിട്ട്. അപ്പൊ കയറാൻ പോ. ഓ, ആൽബിനൊക്കെ ടെറായിട്ട് കയറി പോണത്. അയ്യോ, എന്റെ മോനെ പാടുപെടോ. 1 ലക്ഷമില്ലാത്ത വഴിയാണ്. ഉറുമ്പിക്കരയുടെ ഒക്കെ പോലത്തെ വഴി തന്നെ ഉണ്ടോ കുറച്ച് ദൂരം? ആഹാ, ആ അവഞ്ചർ. ആ കയറട്ടെ കയറട്ടെ, പോരാണ്. ഇതിന്ന് 150 അവഞ്ചറുണ്ടോ? 150 അവഞ്ചറാണ്. നമ്മുടെ സെവിൻ്റെ 220 ആയിരുന്നു. ഇത് 150 സ്ട്രീറ്റാണ്. നമ്മുടെ അവഞ്ചർ ക്ലബിലുള്ള വേറെ വണ്ടിയാണ്. പോട്ടെ പോട്ടെ, കയറിക്കോളും. ഇത് ബാക്ക് എടുത്ത് വെക്കരുത്. തള്ളണ്ടോ? നമുക്ക് മുമ്പ് ട്രയംഫ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ട്രയംഫ് അവരിവിടെ കയറ്റിയില്ല എന്ന് തോന്നി. അത് തിരിച്ചിറങ്ങി കേട്ടോ. വീടാണെങ്കിൽ പുറകെ പോരട്ടാ.
ഓ, വഴി ഭയങ്കര തീർച്ച വഴിയാണ് കേട്ടോ, പഴയ അവസ്ഥയല്ല ഇത്. വീഗായി നമ്മൾ അവഞ്ചർ കയറിയുണ്ട്. ഓ, ഈ സൈഡ് പിടിച്ചോട്ടാ. ോ കൊടുക്ക കൊടുക്ക, കൈ കൊടുക്ക, കൈ കൊടുക്ക. ആ പോട്ടെ പോട്ടെ, കൊടുക്കേ. പറ്റിയോടാ. ഓ, അടേ ഈ സൈഡ് പിടിച്ചോട്ടാ. ആ കൊള്ളാല, പോട്ടെ പോട്ടെ. ഓ, അല്ല കുറച്ച് എയർ ഉറച്ചിടുകയാണെങ്കിൽ ടയർ സ്പിന്നാവണതാണ്. അതിന് എക്സ്പൾസ് കുട്ടനെ കയറ്റം കേട്ടോ. നമ്മൾ വീഡിയോയിൽ തോന്നില്ല, നമ്മുടെ കസാക്കിൻ്റെ എക്സ്പൾസ് തന്നെയുണ്ട്. എവിടെയാണ്? സൈഡ് പിടിച്ചോക്കോ, ലെഫ്റ്റ് സൈഡ് പിടിച്ചോക്കോ. ആഹാ, ഏറെ കളഞ്ഞപ്പോൾ വണ്ടി വേറെ ലെവലായി. ഇത് തീരണ രക്ഷമില്ല കേട്ടാ. ഇനി കയറി പോവാൻ തോന്നണു.
പോട്ടെ പോട്ടെ. പിന്നെ നമ്മൾ രണ്ടുപേരെ വെച്ച് കയറി പോകണ വഴി വലിയ സീനൊന്നും ഇല്ലാന്ന് തോന്നണം. നമുക്ക് പതിയാണ്ട് പോയോക്കാം. അമ്മേ ചെറിയൊരു കുഴി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് വഴിയുണ്ട്, അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. എതിലെ പോകണം? ലൊക്കേഷൻ ഒന്നുമില്ല, നമുക്ക് ആ വീട്ടിൽ ചോദിച്ചു നോക്കാം. ആ എല്ലാവരും എത്തിയില്ല. അവിടെ എങ്ങനെയുണ്ട്? എനിക്ക് ഹാൻഡിലിന്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അതിന്റെ കുറച്ചുകൂടെ സ്മൂത്ത് അല്ലേ തിരിക്കാനും വളയ്ക്കാനും. ഇങ്ങനെ ഐസ് വഴിയാൻ തോന്നുന്നുട്ടോ, വലിയ കുഴപ്പമില്ല. ഓക്കോ ഇവിടുന്ന് അടിപൊളിയാണ്. മുകളിലെ വൈവൊക്കെ മുകളിലെ മരമൊക്കെ നിൽക്കണം, നല്ല ഭംഗിയിട്ടാ. ഇനി നമുക്ക് പതിയെ പോവാം, രണ്ടുപേര് വെച്ച് പോകണമല്ലോ. പോന്നോ കിട്ടി മോനെ ടാസ്ക്. ഞാൻ അവിടെ ചെന്ന് വീഡിയോ എടുക്കാം. നിൽക്ക് നിൽക്ക് പോലെ പോലെ. ചെളിയിറക്കോ ചെളിയിറക്കോ. ആ
ആ സിമ്പിള്. ഇത്രയുള്ള കാര്യം. പോട്ടെ പോട്ടെ പോക്കളും. തിണ്ടയില് കയറി പോയി. നന്നായി, കുഴപ്പമില്ല. Yeah.